സദയം എന്ന സിനിമ റിലീസായതിനു ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ ഇങ്ങനത്തെ സിനിമകൾ അഭിനയിക്കരുത്, കാര്യം അത് താങ്ങാൻ പറ്റുന്നില്ല. കാര്യം ആ സിനിമ നാഷണൽ അവാർഡാണ്, ഇംതിഷാറിന് സ്ക്രിപ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയാണ്. നമ്മൾ ആ സിനിമയിലെ കുറേ സീനുകൾ പിൽക്കാലത്ത് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത്തരം സീനുകൾ ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ സിനിമയ്ക്ക്. അത് അതില്ലെങ്കിലും സിനിമയ്ക്ക് കുഴപ്പമില്ല, പക്ഷെ അതുണ്ടെങ്കിൽ വീണ്ടും പവർഫുൾ ആകുമായിരുന്നു അതിൻ്റെ ലെങ്ത് കാരണം. ഞാൻ കണ്ണൂർ ജയിലിലാണ് അത് ഷൂട്ട് ചെയ്തത്. ഞാൻ ഈയിടെ പറഞ്ഞു, ഞാൻ കേരളത്തിലെ മിക്ക ജയിലുകളിലും കിടന്നിട്ടുണ്ട് കഥാപാത്രങ്ങളായിട്ട്. കാര്യം വളരെ, ഞാൻ കിടന്ന ജയിലിൽ ആ റൂമിലാണ് റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന ആള് വധശിക്ഷയ്ക്ക് വെച്ചത്. അതിനു മുമ്പ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. കണ്ണൂർ ജയിലിൻ്റെ പ്രത്യേകത രണ്ടു പേരെ ഒരുമിച്ച് തൂക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ അന്ന് അതിന് സാക്ഷിയായിരുന്ന അവിടുത്തെ ജയിലേഴ്സിനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, തലേ ദിവസമൊക്കെ ആയി അല്ലെങ്കിൽ രാവിലെ ആയി പോകുമ്പോഴും എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും വേണ്ടെന്ന് പറയും. കാര്യം അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ നടന്നു പോകുന്നു, ഒരു വേറെ ലോകത്തിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരെ പോലെ. അല്ല, സിനിമകളിൽ മാത്രമേ ഉള്ളൂ, എനിക്കൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ എന്ത് വേണം ചെയ്യാമെന്ന്. അപ്പൊ അതൊരു മാനസികാവസ്ഥയായിരുന്നു. കാര്യം എന്നെ ആ സിനിമയിൽ ഹാങ് ചെയ്തിരിക്കുന്ന, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, 13 വർഷം ആ സിനിമ ഇറങ്ങുന്നതിന് 13 വർഷം മുമ്പ് തൂക്കിക്കുന്ന ഒരാളുടെ കയറായിരുന്നു കഴുത്തിലിട്ടത്. അതെ, അത് എനിക്ക് തോന്നുന്നില്ല ഇത്ര ആക്ടേഴ്സിന് ജീവിതത്തിൽ ഇത് പറ്റിയുള്ള കാര്യം. അത് ഞാൻ ചോദിച്ചപ്പോൾ ബിന്നി അങ്ങനെ പറയുന്ന അന്നത്തെ കമ്പനികളാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത്. കാര്യം അതിൻ്റെ ഭയങ്കര ഭംഗിയാണ്, അതിൻ്റെ കുടുക്കുകൾ കാര്യങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ട് അത് ഓടണം. അത് ഇടുമ്പോഴുള്ള വെയിറ്റ് എന്ന് പറയുന്ന കയറിനേക്കാളിലും വലിയ വെയിറ്റാണ്, അതിന്റെ ഭാരത്തിനേക്കാളിലും വലിയ ഭാരമാണ് അത്. അതിന്റെ മുകളിൽ പോയി നിൽക്കുമ്പോൾ, അപ്പൊ ഞാൻ ഈ ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ജയിലർ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാൻ ആ ഷോട്ട് നോക്കുമ്പോ പുള്ളി ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. കുറെ ദിവസമായി ഞാൻ അവിടെ താമസിച്ചു, ഇതേ അവസ്ഥയാണെന്ന് പറഞ്ഞു. കാര്യം 10 അല്ലെങ്കിൽ 7-8 വർഷമൊക്കെ അവിടെ ജയിലിൽ കിടന്ന് അവർ തമ്മിലൊരു അറിയാതെ സൗഹൃദം ഉണ്ടാവും. അയാളെ പിറ്റേ ദിവസം തൂക്കിക്കൊല്ല എന്ന് പറയുമ്പോഴുള്ളൊരു മാനസങ്കടം. ഇതേ കരയുന്നു. ഞാൻ ഷോട്ട് കഴിഞ്ഞ് വെച്ച് നോക്കി, ചേട്ടാ എന്താ പറ്റി, ഏ മോഹൻലാൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു, അവരും മനുഷ്യരാണ്, പക്ഷെ ഭയങ്കര ഒരു വല്ലാത്തൊരു തേങ്ങലോടുകൂടിയായിരിക്കാം ആ കഥാപാത്രം ഞാൻ ചെയ്തത്. അത് കഴുത്തിലിടുമ്പോഴുള്ളൊരവസ്ഥ, അത് കഴുമരത്തിന്റെ മുകളിൽ തന്നെ അല്ലേ.